ഇത് എൻ്റെ മാത്രം ഒരാശയമല്ല, ഒരു സുഹൃത്തുക്കളുടെ ചേർന്നുള്ളൊരാശയമാണ്. അതായത് ഡയറക്ടർ അജയ് വാസുദേവ്, പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് നിൽക്കുന്ന ഡിക്സൺ ചേട്ടൻ, ഡിക്സൺ പുർത്താസ്, അതുപോലെ ശ്രീരാജ് എ ഞങ്ങളുടെയൊക്കെ കോമൺ സുഹൃത്താണ്, ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങളെല്ലാവരോടുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ഈ എലമെൻറ്റ്സ് ഓഫ് സിനിമ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തത്. നിരവധി ആൾക്കാരാണ് ദിവസം തോറും സിനിമയിലേക്ക് വരുന്നതും സിനിമകളുടെ സ്വപ്നം കണ്ട് വരുന്നതും ഒക്കെ ആയിരുന്നു. അങ്ങനെ സ്വപ്നങ്ങൾ നെയ്ത ഒരാളായിരുന്നു ഞാൻ. 19 വർഷങ്ങളോളം ഞാൻ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റ് ആയിട്ടും പ്രവർത്തിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്തത്. കാരണം ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാനോ ഒരു ഉപദേശം കിട്ടാനോ ഒന്നും ഉള്ള സാഹചര്യത്തിലുള്ള ആയിരുന്നില്ല എൻ്റെ ലൈഫ്. അങ്ങനെ ഞാൻ അന്നത്തെ കാലത്ത് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയങ്ങളിലാണ് നമുക്ക് ഡയറക്ടറെ പോയി കാണേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ അങ്ങനെ മദ്രാസിൽ പോയി ഓരോരുത്തരെ കണ്ട് അവിടുന്ന് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ 19 കൊണ്ടാണ് സിനിമയിലേക്ക് സംവിധാന രംഗത്തേക്ക് വരുന്നത്. ഈ കാലങ്ങളിലൊക്കെ ഓരോ പല സംവിധായകർ മികച്ച സംവിധായകരുടെ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷേ ഇതിനകത്തൊരു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുതിയ തലമുറയിൽ ഒത്തിരി സംവിധായകർ പ്രശസ്തരായിട്ട് വരുന്നുണ്ട്, ഒത്തിരി സൂപ്പർ ഹിറ്റുകൾ അവർ മലയാളത്തിന് സമ്മാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ നമ്മൾ വിജയിക്കുന്നവരെ മാത്രമേ കാണുന്നുള്ളൂ, വിജയിക്കാതെ പരാജയപ്പെട്ടു പോകുന്ന ഒത്തിരി വിഭാഗം ഇതിൻ്റെ പിന്നിലുണ്ട്, പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ തന്നെ. അത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കെല്ലാം സംസാരിച്ചവർ നമുക്കൊന്ന് മനസ്സിലായ കാര്യം പ്രോപ്പറായിട്ടുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് അവർക്ക് കിട്ടാത്തത് കൊണ്ടാണോ എന്ന് തോന്നുന്നു. കാരണം കഴിവുള്ള ഒത്തിരി ആൾക്കാർക്ക് അവസരം കിട്ടുന്നില്ല. അവർക്ക് എങ്ങനെയാണ് ഇത്, ആരോടാണ് ഇത് കഥ പറയാൻ പോകേണ്ടത്, ഏത് ആക്ടറുടെ അടുത്തോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രൊഡ്യൂസറുടെ അടുത്തോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് ഇങ്ങനെ നല്ല കഴിവുകൊണ്ട് അവർക്ക് അതിനുള്ള ഒരു പ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ വരുന്ന വിജയിക്കുന്ന ആൾക്കാരെ മാത്രം നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. അവർ വന്ന് പുതിയ രീതിയിലുള്ള ഒരുപാട് സിനിമ എടുത്ത് വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ മാത്രം നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. 100 2 അങ്ങനെ വരുന്നത്, ബാക്കി 98 പേരും പരാജയപ്പെടും. ഒരു പക്ഷേ ഒരു നല്ല ഉപദേശങ്ങൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരെയൊക്കെ നമുക്ക് ഏകോപിപ്പിക്കാൻ സാധിക്കും. അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും കാര്യങ്ങൾ. അവിടെ ഇവിടെ വരുന്ന ആൾക്കാരായിട്ട്, ഗസ്റ്റ് ലെക്ചറുമായിട്ട് വരുന്ന ആൾക്കാരായിട്ട്, ഇവിടുത്തെ ഫാക്കൽറ്റീസായിട്ടുള്ള വരുന്ന ആൾക്കാർ, അവരെയൊക്കെ നമുക്ക് ഇവരെ മനസ്സിലാക്കി കോർത്തിണക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു സഹായമാകും എന്നുള്ള തോന്നലിൽ നിന്നാണ് ഞങ്ങൾ ഈ എലമെൻറ്റ്സ് ഓഫ് സിനിമ എന്ന് പറഞ്ഞാൽ ഇതിന് പേരിട്ടതും ഇങ്ങനെ കൺസെപ്റ്റിലേക്ക് വന്നതും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ മലയാള സിനിമയിൽ വളരെയധികം അറിയപ്പെടുന്ന ആൾക്കാരാണ്, വളരെ പ്രശസ്തരായ ആൾക്കാരെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ആ സ്വപ്നങ്ങൾക്കൊപ്പം നിന്ന് അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലുള്ള ഒരു മികച്ച ടീമിനെയാണ് എലമെൻറ്റ്സ് ഓഫ് സിനിമയിൽ അണിനിരത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വിജയത്തിൻ്റെ ഒപ്പം അവർക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് സിനിമയിലോട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിലുള്ള കറക്റ്റ് ഉപദേശങ്ങളും കറക്റ്റ് കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഉള്ള ഉദ്ദേശത്തോടുകൂടിയാണ് എലമെൻറ്റ്സ് ഓഫ് സിനിമ എന്ന് പറഞ്ഞ ഈ ഒരു അക്കാഡമി ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ പുതിയ തലമുറയിൽപ്പെട്ട ഒത്തിരി സംവിധായകർ ഇപ്പം ഷോർട്ട് ഫിലിമിൽ കൂടെ വന്ന് സൂപ്പർ ഹിറ്റ് സംവിധായകരായി മാറിയ ഒത്തിരി മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഈ സിനിമകൾ ചെയ്ത് വിജയിച്ച ആൾക്കാരെ മാത്രം നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷേ വിജയിക്കാൻ സാധിക്കാതെ എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്, എങ്ങോട്ടാണ് വരേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ഒത്തിരി കഴിവുള്ള ആൾക്കാർ പുറത്തുണ്ട്. ഏതാണ്ട് 100 2% വിജയിച്ചിട്ട് പോകുന്നുള്ളൂ, ബാക്കി 98% അവരുടെ കാര്യം നോക്കുമ്പോഴത്തേക്കിന് അവർക്ക് പല ഉപദേശങ്ങളും കിട്ടാതെ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ആരോടാണ് നിൽക്കേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ടാലൻറ്റഡ് ആൾക്കാരാണ്, നമ്മുടെ അടുത്ത് തന്നെ വരാറുണ്ട് അവരത് കൂടെ നിർത്തുമെന്ന് കുറിച്ച്. പക്ഷേ ബേസിക്കായിട്ട് ഇവർക്ക് ഒരു അറിവുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇവർക്ക് സംവിധായകനാകാൻ പറ്റും, ഒരു തിരക്കഥാകൃത്താകാൻ പറ്റും, ഒരു എഡിറ്ററാകാൻ പറ്റും, ഒരു നടനാകാൻ പറ്റും, പല കാര്യങ്ങൾ. പക്ഷേ അതിനെക്കുറിച്ച് ബേസിക് കുറച്ച് അറിയുന്നത് നല്ലതാണ്. പെട്ടെന്ന് അറിയാതെ വരുമ്പോൾ അതുകൊണ്ടൊക്കെ കറക്റ്റ് തന്നെ ഏതൊക്കെ ഏരിയയിലോട്ട് പോകണം, ഒരു ആക്ടറെ കാണാൻ എങ്ങനെയാണ് പോകേണ്ടത് കഥ പറയാനായിട്ട്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ വഴി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഉപദേശവും വ്യക്തമായ ധാരണയും നമുക്ക് ഈ ഒരു അക്കാഡമി വഴി കറക്റ്റായിട്ട് അവർക്കൊരു അവരെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ആശയത്തിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു സങ്കല്പം ഉണ്ടാക്കിയതും. മലയാളത്തിലെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ആൾക്കാരെയാണ്, മികച്ച ടെക്നീഷ്യന്മാരെയും മികച്ച സംവിധായകരെയും മികച്ച തിരക്കഥാകൃത്തുകളൊക്കെയാണ് നമ്മളിതിനകത്ത് ഫാക്കൽറ്റീസായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം വിദ്യാർത്ഥികൾക്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അവർക്ക് ആ രീതിയിൽ ഉറങ്ങിപ്പോയി ഒരു പക്ഷേ അവർക്ക് ഈ പരാജയത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരികയില്ല. അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്നും കൂടെയാണ് ഈ എലമെൻറ്റ്സ് ഓഫ് സിനിമ എന്ന് പറഞ്ഞ ദ കംപ്ലീറ്റ് ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ആശയം ഉദിച്ചതും. അത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ക്ലാസ്സുകളെക്കുറിച്ച് പറയുന്നതിന് അപ്പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന മികച്ച രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മളിതിനകത്ത് അണിനിരത്തുന്ന അധ്യാപനത്തിനായിട്ട്. ഈ മെയിനായിട്ടുള്ള മെയിൻ സ്ട്രീം സിനിമ എന്ന ഫാക്കൽറ്റീസിനോടൊപ്പം തന്നെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സംവിധാനത്തിലാണെങ്കിലും ശരി, എഴുത്ത് തിരക്കഥയ്ക്കാണെങ്കിലും ശരി, എഡിറ്റിങ്ങിനാണെങ്കിലും ശരി, ഛായാഗ്രഹണം, ആക്ടിങ് ഇതിനെല്ലാം വളരെ പ്രഗത്ഭരായ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൾക്കാരെയാണ് ഈ അക്കാഡമി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. ഒപ്പം വളരെ പ്രശസ്തരായ ഫാക്കൽറ്റീസും ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക്
തൊട്ടടുത്ത് കാണാൻ പറ്റിയ ഒരുപാട് സംവിധായകർ നമ്മളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അവരുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ഷൻസ് വഴി നിങ്ങൾക്ക് അവരവരുടെ ആശയങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, അതിനുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ സിനിമാ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരുപാട് ഗുണം ചെയ്തേക്കാം. അതാണ് എലമെൻറ്റ്സ് ഓഫ് സിനിമ, ദ കംപ്ലീറ്റ് ഫിലിം അക്കാഡമി.